സബ്സ്ക്രൈബ് ചെയ്യൂ ജി കെ പി എസ് സി ചാനൽ ഇപ്പോൾ തന്നെ. അതിനോടൊപ്പം പ്രസ് ചെയ്യൂ ബെൽ ഐക്കൺ ഏറ്റവും പുതിയ വീഡിയോസ് ഏറ്റവും ആദ്യം കാണുന്നതിനായി. ഹലോ കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും ജി കെ പി എസ് സിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അതിനോടൊപ്പം ജി കെ പി എസ് സിയുടെ ആൻഡ്രോയിഡ് അപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് അതിൽ ഞങ്ങൾ ഫോളോ ചെയ്യുക. ജി കെ പി എസ് സിയുടെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. ഇത് രണ്ടിൻ്റെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കുവാൻ പോകുന്നത് കേരള നവോത്ഥാന നായകരെക്കുറിച്ചാണ്. കൂരൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട്. കൂരൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാടിൻ്റെ കാലഘട്ടമാണ് 1896 മുതൽ 1981 വരെ. തൃശൂർ ജില്ലയിലെ അടാട് ഗ്രാമത്തിലെ കൂരൂർ മനയ്ക്കൽ അഷ്ടമൂർത്തി നമ്പൂതിരിപ്പാടിൻ്റെയും ഉമ അന്തർജനത്തിൻ്റെയും മകനായി 1896 ഫെബ്രുവരി 6 കൂരൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് ജനിച്ചു. കൂരൂറിൻ്റെ സഹോദരനായ ദാമോദരൻ നമ്പൂതിരിപ്പാട് യോഗക്ഷേമ സഭയുടെ സ്ഥാപകരിൽ ഒരാളാണ്. തൃശൂർ ബ്രഹ്മസം മഠത്തിൽ ഋഗ്വേദ പഠനം ആരംഭിച്ച കൂരൂർ 7 വേദപഠനം തുടർന്നു. വേദപഠനം കഴിഞ്ഞ് ഇംഗ്ലീഷ് പഠിക്കുവാൻ തുടങ്ങി. 1918 പാലക്കാട്ടെ നൂറണി ഹൈസ്കൂളിൽ ചേർന്ന അദ്ദേഹത്തിന് സ്കൂൾ ഫൈനൽ പരീക്ഷ എഴുതുവാൻ സാധിച്ചില്ല. അപ്പോഴേക്കും മഹാത്മാഗാന്ധിയിൽ ആകൃഷ്ടനായി കഴിഞ്ഞിരുന്ന അദ്ദേഹം 1920 നിസ്സഹരണ പ്രസ്ഥാനത്തിൽ ചേർന്നതോടെയാണ് പഠനം പാതിവഴിയിൽ നിന്നുപോയത്. തുടർന്നുള്ള അരനൂറ്റാണ്ടുകാലം കൂരൂർ സാമൂഹിക രാഷ്ട്രീയ രംഗങ്ങളിൽ സജീവമായി പങ്കെടുത്തു. ദേശീയ പ്രസ്ഥാനത്തിലെ പ്രമുഖ നേതാക്കളുമായി ദൃഢമായ വ്യക്തിബന്ധം അദ്ദേഹം പുലർത്തിയിരുന്നു. ലോകമാന്യൻ എന്ന പത്രത്തിലെ ലേഖനങ്ങളിൽ അധികൃതർ രാജ്യദ്രോഹം കണ്ടെത്തിയതിൻ്റെ പേരിൽ 1921 കൂരൂർ ആദ്യമായി തടവനുഭവിച്ചു. 6 ശിക്ഷ കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തിയ അദ്ദേഹത്തിന് മിശ്രഭോജനം നടത്തിയതിൻ്റെ പേരിൽ സമുദായം ഭ്രഷ്ട് കൽപ്പിച്ചു. 1923 ആരംഭിച്ച മാതൃഭൂമിയുടെ പ്രിൻ്റ് ആൻഡ് പബ്ലിഷറായി ആജീവനാന്തകാലം കൂരൂർ പ്രവർത്തിച്ചു. 1924-25 വൈക്കം സത്യാഗ്രഹ സമരത്തിൻ്റെ വിശദാംശങ്ങൾ ഗാന്ധിജിയുമായി ചർച്ച ചെയ്യാൻ ടി കെ മാധവനൊപ്പം കൂരൂറും പോയിരുന്നു. വൈക്കം സത്യാഗ്രഹ സമരവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് 2 തടവ് ശിക്ഷ ലഭിച്ചു. ഗുരുവായൂർ സത്യാഗ്രഹത്തിലും കൂരൂർ സജീവ സാന്നിധ്യമായിരുന്നു. കോൺഗ്രസിൻ്റെ സംസ്ഥാന ദേശീയ നേതൃത്വത്തിലേക്ക് ഉയർന്ന കൂരൂർ നിരവധി തവണ കെ പി സി സി സെക്രട്ടറി ആവുകയും ചെയ്തു. 1931 കൂരൂർ വിവാഹിതനായത്. തെക്കേപ്പുറത്തെ ടി സി കൊച്ചുകുട്ടി അമ്മയായിരുന്നു വധു. പിന്നീട് എക്കാലവും കൂരൂറിൻ്റെ പ്രവർത്തനങ്ങൾക്ക് അവർ ഉറച്ച പിന്തുണ പകർന്നിരുന്നു. 1930 ഉപ്പു സത്യാഗ്രഹ സമയത്ത് കൂരൂർ ക്രൂരമർദ്ദനത്തിനിരയായി. 7 കണ്ണൂർ ജയിലിൽ തടവനുഭവിച്ച അദ്ദേഹത്തിന് അവിടെയും കൊടിയ മർദ്ദനമേറ്റു. ഇത് കൂരൂറിൻ്റെ കേൾവിശക്തിയെയും ബാധിച്ചു. നിയമലംഘന പ്രസ്ഥാനത്തിലെ പങ്കാളിത്തത്തിനും അദ്ദേഹം ജയിലിൽ പോകേണ്ടി വന്നു. ക്ഷേത്രപ്രവേശന പ്രക്ഷോഭണ കാലത്ത് സ്വന്തം അധീനതയിലുള്ള പാവക്കുളം ഭഗവതി ക്ഷേത്രം അധികൃതർക്ക് തുറന്നുകൊടുത്തു. ശ്രീനാരായണ ജയന്തിക്ക് കെ കേളപ്പൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് ഇതു സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത്. 1932 ശേഷം 1 അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയുണ്ടായി. 1945 വീണ്ടും സജീവ രാഷ്ട്രീയത്തിലേക്കെത്തിയ അദ്ദേഹം അക്കൊല്ലം തൃശൂരിൽ ചേർന്ന കൊച്ചി രാജ്യപ്രജാമണ്ഡലത്തിൻ്റെ വാർഷിക യോഗത്തിൽ സ്വാഗത സംഘ അധ്യക്ഷനായി പ്രവർത്തിച്ചു. രാജ്യപ്രജാമണ്ഡലത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ നിർണായക പങ്കുവഹിച്ച അദ്ദേഹം പിൽക്കാലത്ത് കേരള നിയമസഭയിൽ അംഗമാകുകയും ചെയ്തു.
ഗാന്ധി പ്രസ്ഥാനത്തിന്റെ പ്രചാരണത്തിനും കൂരൂർ ആശ്രാന്ത പരിശ്രമത്തിലേർപ്പെട്ടു. കൂരൂറിന്റെ ശ്രമഫലമായിട്ടാണ് തൃശൂരിൽ ജവഹർ ബാലഭവൻ രൂപം കൊണ്ടത്. തൃശൂരിലെത്തുന്ന അഖിലേന്ത്യാ നേതാക്കൾക്ക് കൂരൂറിൻ്റെ ഭവനം പലപ്പോഴും ആതിഥേയത്വം പകർന്നു. തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും രാഷ്ട്രീയ പ്രവർത്തകർ മലബാറിലെ സമരകേന്ദ്രങ്ങളിലേക്ക് പോകുമ്പോൾ കൂരൂർ മനയുടെ വകയായി തൃശൂരിലുണ്ടായിരുന്ന ഭാരതീ ഭൂഷണം എന്ന വീടും ഒരു ഇടക്കാല താവളം പോലെ പ്രവർത്തിച്ചു. 1981 ഓഗസ്റ്റ് 31 കൂരൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് അന്തരിച്ചു. അപ്പോൾ കൂട്ടുകാരെ, ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പി എസ് സിക്ക് പഠിക്കുന്ന നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കളുമായി ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതിനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടും വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.